السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إلا الله ما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഉണർത്ത എന്നുള്ള നിങ്ങളോട് ഉണർത്തുമ്പോൾ എനിക്കും അത് മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത വരുമല്ലോ എന്ന രൂപത്തിൽ ഒരു അപേക്ഷയായിട്ടൊന്നും നിങ്ങളാരും അത് വകവെക്കരുത്. ഇൻഷാല്ലാ, ഇപ്പോ നമ്മൾ തുടരെ കേട്ടുകൊണ്ടിരിക്കുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ, അല്ലാഹു തആല നമ്മയൊക്കെ അതുപോലത്തെ പെട്ടെന്നുള്ള ഒന്നും ഒരുങ്ങി തയ്യാറാവാത്ത ഒരു സമയത്തുള്ള മരണം അല്ലാഹു തആല നമ്മിൽ നിന്ന് എടുത്തു മാറ്റി എല്ലാ തൗബയും ചെയ്ത് തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അല്ലാഹുവിനോട് നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചതിന് ശേഷം മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ, ഇടയ്ക്കിടെ നമ്മൾ വലിയ മഹാമാരി കോവിഡ് ബാധിച്ചുകൊണ്ട് മരിക്കുന്ന ധാരാളം പേരെ നമ്മൾ അറിഞ്ഞു. അവർക്കൊക്കെ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് അവരെ ICU വെന്റിലേറ്ററിലും കയറ്റി, ഒരു ഭീതിപ്പെടുത്തുന്ന മരണത്തിലേക്ക് അതും പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ അറിയാൻ കഴിയുന്നത്. അല്ലാഹു തആല നമ്മൊക്കെ രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഇപ്പോ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടർഫ് കളി, ആ ഫുട്ബോൾ കളിയിൽ വെച്ച് ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് പൊഴഞ്ഞു വീണ് മരിക്കുകയാണ്. അല്ലാഹു തആല ആ സഹോദരനക്ക് ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഏതായിരുന്നാലും നമുക്കും മരിക്കേണ്ടതാണ്. ഏത് സമയത്തും നാം എല്ലാവരും മരണത്തെ രുചി നോക്കുമെന്ന് ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസുകളിൽ പറയുന്നുമുണ്ട്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മുഅ്മിനായ മനുഷ്യന് മരണം എന്ന് പറയുന്നത് അത് പെട്ടെന്നുള്ള മരണം അത് വളരെ ഹൈറായതാണ്. കാരണം ഏത് സമയത്തും അല്ലാഹുവിന്റെ സ്മരണയിലായി അവനെ ഇബാദത്ത് ചെയ്ത് അവനെ ദിക്ര ചൊല്ലി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പെട്ടെന്ന് അല്ലാഹുവിലേക്ക് അടുക്കാനും പെട്ടെന്ന് പോവുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് റാഹത്താണ്. പെട്ടെന്നുള്ള മരണം റാഹത്തുല്ലിൽ മുഅ്മിനി എന്നാണ്. എന്നാൽ സദാസമയത്തും തെറ്റുകുറ്റങ്ങളിലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്, വലിയ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ, അവര് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ദുരന്തം തന്നെയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ കൂടുതൽ മുസീബത്തുകളൊന്നും നൽകാതെ റാഹത്തിലും സന്തോഷത്തിലുമുള്ള മരണമാക്കി അല്ലാഹു തആല നമ്മുടെ മരണങ്ങളൊക്കെ മാറ്റട്ടെ എന്ന് മാത്രം ഇവിടെ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ അല്ലാഹു തആല ഇരു വീട്ടിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് ഈയിടെയായി പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളം നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരിലും ബന്ധങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയവർക്ക്, നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.